eaten anything since last night. So he looked around to find something to eat. Suddenly he saw few ants carrying grains into. सबसे ऊपर कौन से कलर की बॉल है? ब्लू. बीच में? ऑरेंज. आप बताना बीच में? येलो और ग्रीन. ब्लू कलर. येलो कलर. दो लड़कियां हैं. दो लड़कियां हैं. घर है. मेरा थर्ड आई एक्टिवेट है. ഇനി നിങ്ങൾക്കും ഇതുപോലെ കണ്ണുകൾ കെട്ടിവെച്ചുകൊണ്ട് ഒരു ബുക്ക് വായിക്കാനും കണ്ണിൻ്റെ സഹായം ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നോർമലായിട്ട് തന്നെ ചെയ്യാനും കൈകൾ കൊണ്ട് തൊടാതെ കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനുമൊക്കെ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒരു മാജിക് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നിയത്. എന്നാൽ ഇതിന് മാജിക് ഒന്നും വേണ്ട. ശരിക്കും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായി സഹായിക്കുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. നമ്മുടെ കണ്ണുകളും ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സും ചിന്തിക്കുന്ന കാര്യങ്ങളുമൊക്കെ കണ്ണുകളുടെ മൂവ്മെന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ചലനം സ്റ്റേബിൾ ആക്കുന്നതിലൂടെ നമ്മുടെ മൈൻഡ് സ്റ്റേബിൾ ആക്കാനും നമ്മളെക്കൊണ്ട് സാധിക്കും. ഇനി നിങ്ങൾ കണ്ണുകളടച്ച് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണുകളുടെ ചലനം നമ്മൾ എന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നോ അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണമായും നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കുണ്ട്. അതിനെ ത്രാടക് എന്നാണ് പറയുന്നത്. ത്രാടക് പുരാണകാലങ്ങൾ തൊട്ടേ ചെയ്തു വരുന്ന ഒരു മെഡിറ്റേഷൻ രീതിയാണ്. ഇത് മെഡിറ്റേഷനിലെ തന്നെ ഒരു പ്രമുഖമായുള്ള ടെക്നിക്കാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ തന്നെ തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ത്രാടക് എന്ന് പറയുന്നത്. കണ്ണുകളെ ആത്മാവിൻ്റെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശദ്വാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ മനസ്സും ആത്മാവും തമ്മിൽ യോജിക്കപ്പെടുന്നത് കണ്ണുകൾ മുഖാന്തരമാണ്. നമ്മുടെ ശരീരത്തിന് ശക്തിയും ശുദ്ധിയും ലഭിക്കുന്നതിനായാണ് ത്രാടക് മെഡിറ്റേഷൻ ചെയ്യുന്നത്. യോഗശാസ്ത്ര പ്രകാരം ത്രാടക് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ തേർഡ് ഐയെ ഉണർത്താൻ സാധിക്കും എന്നാണ് വിശ്വാസം. ത്രാടക് നമ്മുടെ ഫോക്കസ് കൂട്ടാൻ മാത്രമല്ല മനുഷ്യൻ്റെ കണ്ണുകളിലുള്ള ആകർഷണം വർദ്ധിപ്പിക്കാനും സഹായിക്കും. കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിച്ച്, അതായത് ഒരു ബുക്ക് ഒറ്റത്തവണ വായിക്കുന്നതിലൂടെ അതിലെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നുമൊക്കെ ആഗ്രഹമുള്ളവർക്ക് ത്രാടക് എന്ന രീതി വളരെ സഹായകരമായിരിക്കും. ഈ സിദ്ധി സ്വാമി വിവേകാനന്ദൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും മുഖത്തുമുള്ള തിളക്കം മറ്റുള്ളവരെയെല്ലാം തന്നിലേക്ക് ആകർഷിക്കുമായിരുന്നു. മാത്രമല്ല, ഒറ്റത്തവണ മാത്രം വായിക്കുന്നതിലൂടെ ഒരു പുസ്തകം മുഴുവൻ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിനു പുറമെ മറ്റനേകം കഴിവുകളും അദ്ദേഹത്തിനുള്ളതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും മറ്റുള്ളവരെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരു മഹാമനുഷ്യനായി മാറാൻ കഴിഞ്ഞത്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് തീർച്ചയായും വളരെയധികം പ്രയോജനപ്പെടും. സോ, നമുക്കിനി എങ്ങനെയാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. രാവിലെ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് കൃത്യം 1 മണിക്കൂർ മുമ്പെയോ ആണ് ഇത് ചെയ്യാനായി വളരെയധികം അനുയോജ്യമായ സമയം. ഇത് ചെയ്യാനായി ആദ്യം വളരെയധികം ശാന്തതയും ഇരുട്ടുമുള്ള മുറി വേണം നമുക്ക് തിരഞ്ഞെടുക്കുവാനായി. ആ മുറിയിൽ ഒരു മെഴുകുതിരി എടുത്ത് നിങ്ങളുടെ കണ്ണിൻ്റെ ലെവലിൽ ഏകദേശം ഒരു 3-4 അടി അകലെയായി ഒരു ടേബിളിൽ കത്തിച്ചു വെക്കണം. അതിനുശേഷം നിങ്ങൾ സുഖാസനത്തിലിരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് 5-6 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുത്ത് മനസ്സിനെ സ്റ്റേബിളാക്കിക്കൊണ്ട് കണ്ണുകൾ തുറന്ന് പ്രകാശത്തിലേക്ക് ഒരു തവണ പോലും കണ്ണുകൾ അടയ്ക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മുടെ ശരീരം നിശ്ചലമായിരിക്കണം. ആ പ്രകാശത്തിലേക്ക് നമുക്ക് എത്ര നേരം സ്ട്രെയിൻ വരാതെ നോക്കാൻ സാധിക്കുമോ അത്രയും നേരം മാത്രം അതിലേക്ക് നോക്കുക. ശ്രദ്ധിക്കുക, മെഴുകുതിരിയുടെ വെളിച്ചത്തിലേക്ക് മാത്രമേ ഈ സമയത്ത് നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. അഥവാ അതിലേക്കുള്ള നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടമാകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺസെൻട്രേഷൻ വീണ്ടെടുത്ത് ആ പ്രകാശത്തിലേക്ക് തന്നെ നോക്കാൻ ശ്രമിക്കണം. ഇനി ഇത് നോക്കുന്ന സമയത്ത് കണ്ണുകളിൽ കൂടി വെള്ളം വരികയാണെങ്കിൽ കണ്ണുകൾ മെല്ലെ അടച്ചതിന് ശേഷം ആ പ്രകാശത്തിനെ തന്നെ നോക്കുന്നതായി സങ്കല്പിക്കുക. ഈ സമയത്ത് ആ പ്രകാശത്തിനെ 2 കണ്ണുകളുടെയും മധ്യത്തിലേക്ക് നിൽക്കുന്നതായി വേണം വിചാരിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുമ്പോഴാണ് ത്രാടക് എന്ന ടെക്നിക്ക് പ്രാവർത്തികമാകുന്നത്. അടച്ച കണ്ണുകൾ കൊണ്ട് എത്ര നേരം നിങ്ങൾക്ക് സങ്കല്പത്തിൽ ആ തീയെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നോ അത്രയും ഡീപ്പായിരിക്കും നിങ്ങളുടെ ഏകാഗ്രതയും. ഇനി അഥവാ നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല, പിന്നെയും പിന്നെയും അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
അതായത് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സങ്കല്പത്തിൽ കാണുന്ന പ്രകാശം മറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെയും കണ്ണുകൾ തുറന്നുകൊണ്ട് ഈ പ്രക്രിയ പിന്നെയും ആവർത്തിക്കുക. ഇത് 5-6 വട്ടം ചെയ്യാവുന്നതാണ്. ഇത് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം തന്നെ നിങ്ങളുടെ ഏകാഗ്രതയും വർദ്ധിക്കുന്നതാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പോൾ അടഞ്ഞ കണ്ണുകളിൽ തന്നെ ആ പ്രകാശത്തെ നിങ്ങൾക്ക് 2 കണ്ണിനും ഇടയിലായി സങ്കല്പിക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. അതുപോലെ തന്നെ തുറന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ പതുക്കെ അടഞ്ഞ കണ്ണുകൾ കൊണ്ട് സങ്കല്പിക്കാൻ ശ്രമിക്കണം. എത്രത്തോളമാണോ ആ മെഴുകുതിരിയും അതിൻ്റെ പ്രകാശത്തിൻ്റെ നിറവുമൊക്കെ നമ്മുടെ ഉള്ളിൽ സങ്കല്പിക്കുവാൻ സാധിക്കുന്നത് അത്രയും ഏറെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പവറും കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. കണ്ണുകൾ തുറന്നുകൊണ്ട് തന്നെ ഈ കാഴ്ച 10 മുതൽ 15 മിനിറ്റ് വരെ കാണാൻ ശ്രമിക്കണം. സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഇത്രയും നേരം കണ്ണുകൾ തുറന്നു വെച്ചിരിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കണമെന്നില്ല. എങ്കിലും തുടർച്ചയായി പരിശ്രമിക്കുന്നതിലൂടെ ഇത്രയും നേരം കണ്ണുകൾ തുറന്നു വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഫ്ലെയിമിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു രീതിയിലുള്ള സ്ട്രെസ്സും ഉണ്ടാകാൻ പാടില്ല. കണ്ണുകൾ തുറന്ന് നോർമൽ രീതിയിലായിരിക്കണം ആ പ്രകാശത്തെ നോക്കേണ്ടത്. നിങ്ങളെന്തെങ്കിലും ഒരു ചിന്തയിൽ മുഴുകുകയാണെങ്കിലോ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോഴോ ഒക്കെ നിങ്ങളുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കായി തന്നെ സ്റ്റേബിളാകും. ഇത് സ്വാഭാവികമായും ത്രാഡക്സ് സ്ഥിതിയാണ്. ത്രാഡക്സ് സാധനയിൽ ഈ സ്ഥിതി എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. കൺപീലികൾ ഇടയ്ക്ക് അടയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ കണ്ണുകൾ അടയാതെ തന്നെ വെക്കുന്നത് ഒരിക്കലും ഒരു നാച്ചുറൽ പ്രോസസ്സല്ല. അതുകൊണ്ട് ത്രാഡക്സ് സാധന ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ പ്രയാസം തന്നെയാണ്. കണ്ണുകളിൽ വേദന ഉണ്ടാകുന്നതും വെള്ളം വരുന്നതുമൊക്കെ നോർമലാണ്. അങ്ങനെ ഒരു സ്ഥിതി വരികയാണെങ്കിൽ കണ്ണുകൾ അടച്ചതിന് ശേഷം 2 പിന്നെയും ഇതുതന്നെ ചെയ്യാൻ ശ്രമിക്കണം. ബലപൂർവം ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഇത് നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം പതിയെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. പക്ഷേ അതേ സമയത്ത് നിങ്ങളുടെ കണ്ണിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് തേടിയതിന് ശേഷം മാത്രമേ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാവൂ. നിങ്ങൾ കണ്ണാടി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കണ്ണാടി ഊരിയതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല നിങ്ങളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം തിളക്കമുണ്ടാകും. അതിനു പുറമെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് പവറും മെമ്മറി പവറും കൂടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ത്രാഡക് അഭ്യസിക്കുന്നതിലൂടെ പല സിദ്ധികളും ദിവ്യദൃഷ്ടിയും നേടാൻ സാധിക്കും. ദിവ്യദൃഷ്ടി എന്നത് വലിയൊരു നേട്ടമാണ്. അതങ്ങനെ പെട്ടെന്ന് ആർക്കും നേടാൻ പറ്റുന്ന ഒന്നല്ല. ഇത് നേടിയെടുക്കുന്നവർക്ക് ദൂരെ നടക്കുന്ന കാര്യങ്ങൾ കാണാനും ഭാവി കാര്യങ്ങൾ അറിയാനും കണ്ണുകൾ വെച്ച് നോക്കിക്കൊണ്ട് ഒരു രോഗിയുടെ അസുഖം മാറ്റാനും ഒരാളുടെ മുഖം നോക്കി അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാനും സാധിക്കും. പക്ഷേ ഇതൊക്കെ നേടിയെടുക്കാൻ ധാരാളം സമയമെടുക്കും. ആൻഡ് ഇത് നിങ്ങൾ എത്രത്തോളം ഈ അഭ്യാസം ചെയ്യുന്നു എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോൺഷ്യസ് മൈൻഡിൻ്റെ വിചാരങ്ങളെ ശൂന്യമാക്കിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുക എന്നതാണ് ത്രാഡക്കിൻ്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെയധികം പവർഫുള്ളാണ്. നമുക്ക് വേണ്ടതെല്ലാം അതിനെ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാനായി സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിലും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതിനെ ചഞ്ചലപ്പെടുത്തും. അതുകൊണ്ടൊക്കെ തന്നെ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മളെക്കൊണ്ട് പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായി ഉപയോഗിക്കാം. പക്ഷേ ഇത് ഉപയോഗിക്കാനായി 2 കാര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. 1, ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. 2, ഒരു സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ ശ്രമിക്കാവൂ. ത്രാഡക് സാധനയുടെ സ്ഥിരമായുള്ള അഭ്യാസം കൊണ്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ശൂന്യമാകുകയും സബ് കോൺഷ്യസ് മൈൻഡ് ഉണരുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം വിചാരിക്കുന്നോ അതെല്ലാം നേടാൻ സാധിക്കും. പക്ഷേ ഇതിനായി നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾക്ക് പൂർണ്ണമായുള്ള കൺട്രോൾ ഉണ്ടായിരിക്കണം. ആൻഡ് ഇതുണ്ടാകണമെങ്കിൽ ത്രാഡക് പരിശീലിക്കണം. അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും ഇതിൽ പരാജയപ്പെടുവാൻ പാടില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.